ചിന്നുവും കഥയമ്മയും. ചിന്നു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മാങ്ങാക്കാരൻ അതിലെ മാങ്ങയെ എന്ന് വിളിച്ചുകൊണ്ട് കൊട്ടതലയിലേറ്റ് വന്നത്. ഉടനെ ചിന്നു കളി നിർത്തി ചോദിച്ചു, ഇക്കാക്ക ഇക്കാക്ക, കൊട്ടയിലെന്താണ്? പൈത്ത മാങ്ങ, പൈത്ത മാങ്ങ, കാശിന് രണ്ടെണ്ണം എന്ന് മമ്മദക്ക ഉത്തരം പറഞ്ഞു. ചെറിയ കുട്ടികളുടെ കയ്യിൽ എവിടുന്ന കാശ്? അതുകൊണ്ട് ചിന്നുവും കൂടെ കളിക്കുകയായിരുന്ന പപ്പിയും പൂച്ചയും തല താഴ്ത്തി നിന്നു. അപ്പോ മമ്മദക്ക വീണ്ടും പാടി, വാങ്ങിക്കോ മോളെ, വാങ്ങിക്കോ മോളെ, വിശക്കുമ്പോ തിന്നാലോ. ചിന്നുവിൻ്റെ തുടുത്ത കയ്യിലേക്ക് മമ്മദക്ക കുഞ്ഞു മാമ്പഴം വെച്ചുകൊടുത്തു. അത് കണ്ട കാക്ക ഓടിപ്പറന്നു വന്ന് മാമ്പഴം കൊത്തിയെടുത്ത് ഒറ്റ പോക്ക്. ചിന്നുവും ഓടി പിന്നാലെ. ചിന്നുവിൻ്റെ പിന്നാലെ പപ്പി, പപ്പിയുടെ പിന്നാലെ പൂച്ചയും. കശ്മല എന്ന കാക്ക മരക്കൊമ്പിൽ ചെന്നിരുന്നു. കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് കാക്കയെ പണ്ടൊരു നീലാണ്ടൻ കുറുക്കൻ പറ്റിച്ച കഥ പൂച്ച ചിന്നുവിൻ്റെ ചെവിയിൽ പറഞ്ഞത്. ചിന്നു കാക്കയോട് ഉറക്കെ ചോദിച്ചു, കാക്കേ കാക്കേ കൂടെ വിടേ. കശ്മല മിണ്ടിയില്ല. പണ്ടൊരു കുറുക്കൻ പറ്റിച്ചതാണ്, ഇനി ഒരുത്തനും പറ്റിക്കേണ്ട. അപ്പോൾ പപ്പി വിളിച്ചു ചോദിച്ചു, കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ? കശ്മലയുടെ കണ്ണു നിറഞ്ഞു. നേരാണ്, നേരം ഇത്ര ആയിട്ടും ഒന്നും കൊത്തിക്കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ മൂന്നും പോയിട്ട് വേണം മാങ്ങയും കൊണ്ടു പറക്കാൻ. അപ്പോൾ പൂച്ച ചോദിച്ചു, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു വിശന്ന് കരയൂലേ? പാവം, കശ്മലയ്ക്ക് നെഞ്ചു തകരുന്ന പോലെ തോന്നി. അവൾ വാവിട്ട് കാ കാ എന്ന് വിളിച്ചു കരഞ്ഞു. മാമ്പഴം താഴെ വീഴുന്നത് കണ്ട ചിന്നു കുപ്പായം നിവർത്തി അതിലേക്ക് പിടിച്ചെടുത്തു. പിന്നെ പപ്പിയും പൂച്ചയും ഒത്ത് നൃത്തം ചവിട്ടി കഥയമ്മയുടെ അരികിലേക്ക് പോയി. കഥയമ്മ മാങ്ങ പൂളി. എല്ലാവരും തിന്നു തീർന്നപ്പോൾ വട്ടക്കണ്ണു നിറച്ച് ചിന്നു പറഞ്ഞു, എന്നാലും പാവം കാക്ക അല്ലേ? കണ്ണു തുടച്ച് പൂച്ച പറഞ്ഞു, അതെ. ചുണ്ടു നക്കി തുടച്ച് പപ്പിയും പറഞ്ഞു, അതെ അതെ.